ഡേ നിനക്ക് കാര്യം മനസ്സിലാവും, അവള് നിന്ന് മേടിക്കുക, നീ മിണ്ടാണ്ടിരവിടെ, നീ എവിടെ വേണമെങ്കിൽ ഇരി, നീ ഇന്ന് രാത്രി പോവാ, നീ ഡ്രസ്സ് മാറു മക്കളെ, നീ ഡ്രസ് എടുക്കും മക്കള്, നീ ഡ്രസ് ഒക്കെ കൊടുത്തയച്ചില്ലേ, പിന്നെ ഞാൻ എന്താ മാറാം? നിന്റെ ജാസ്മിൻ ചേച്ചി നിന്റെ പുറത്തുള്ള ഡ്രസ് എല്ലാം എടുക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കുള്ള അന്തർധാര ഭയങ്കര സജീവമായിരുന്നു. നിങ്ങൾ നേരത്തെ എടുത്ത് ബാക്കിയാണല്ലേ, ഓ പോയല്ലോ, അതിന്റെ സന്തോഷത്തിലാണ്. ഒന്നും ബാക്കി വെക്കരുത്, എല്ലാം ഒറ്റക്ക് അവളെ ഒറ്റക്ക് ഇല്ല, ഞാൻ അതിന് ഞാൻ സഹായിച്ചു. പക്ഷേ ഞാൻ സഹായിച്ചു പുറത്ത് അവളുടെ പുറത്ത് തുണി പുറത്ത് കിടപ്പുണ്ട്, നോക്കാണോ ഡോർ നോക്കിട. എത്ര പ്രാവശ്യം അടിക്കണം നിങ്ങൾ, അടങ്ങുന്നില്ല. ഇതെല്ലാം നേരത്തെ സംഭവിച്ചു. ഇവള് വന്നില്ലെങ്കിൽ ഞാൻ കുക്കിംഗ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിട്ട് വന്നേ, ഇവള് വന്നോണ്ട് കാര്യം എനിക്ക് കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ കണക്കും നോക്കാം എന്തൊക്കെ മിച്ചു കൊണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച നീ നോക്കി വെച്ചതല്ലേ, പറയുകയും ചെയ്തത് മൊത്തം നോക്ക്. എന്തായാലും നാളെ രാവിലെ എണീറ്റ് കണക്കും നോക്കിയിട്ട് ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വാങ്ങിക്കണം വേണ്ടെന്ന് നോക്കാമല്ലോ. അതിനിടയിൽ മേക്കപ്പ് ഇട്ടെന്നോ അവര്? അല്ല ഞാൻ സീരിയസ് ചോദിച്ച മോത്ത്. അതെ പറയാ, ഇവൾക്ക് എന്തിനു മേക്കപ്പ്? ഇപ്പോ അവള് ഓൾറെഡി ഇഷ്ടം പോലെ മേക്കപ്പ് ഇട്ട അപ്പോഴും നടക്കണത്. മോൻ കഴിപ്പിച്ചില്ല അത്രേ ഉള്ളൂ. പറഞ്ഞു 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 ഈ ആഴ്ച നീ പോവില്ലോ, പോവില്ല, നിങ്ങൾ പറഞ്ഞു പറഞ്ഞു സമയമുണ്ട്, ഇനി പ്രാവശ്യം ഉണ്ട്, അടുത്ത ആഴ്ച വിട്ടാട്ടെ. പാട്ടിട്ട് ബിജിഎം വിട്ട് എന്തായാലും തിരിച്ചു കയറിയില്ല, സ്റ്റോറൂം വഴി പുറത്തേക്ക് പോകും. സിജു പേടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഡോറ് തള്ളി തുറന്ന് നോക്കിട്ടൊക്കെ ഡ്രസ്, എനിക്ക് മനസ്സിലായി പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടുണ്ടാവും. ഡ്രസ്സോ? ഇവിടെ കൊറേ പേർക്ക് ഡ്രസ്സൊന്നും ഉണ്ടല്ലോ, ഒരണം രണ്ട് വീക്ക് കൂടിയല്ലോ. എടുത്തു നോക്ക്, രണ്ട് പെട്ടി ഉണ്ടോ നിനക്ക്? ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ട്. ഇത്രയോ? ഇത്ര കാനോ മോനെ, മുഖല്ല മോനെ. എന്തുവാ കരിങ്കല്ല എനിക്കും അറിയില്ല.